നിന്റെ മഹത്വമാണേക ലക്ഷ്യം എന്റെ ജീവിതത്തിൽ യേശുവേ, നിന്റെ മഹിമയ്ക്കായ എന്റെ ജീവൻ എന്നും അർപ്പണം ചെയ്യുന്നേ. നീ വളരാ നീഴ കുറയാ, ക്രൂശിൻ മറവിൽ ഞാൻ മറയട്ടെ. നീ വളരാ നീഴ കുറയാ, ക്രൂശിൻ മറവിൽ ഞാൻ മറയട്ടെ. അഗാപ്പെ ഗോസ്പൽ മിനിസ്ട്രിയുടെ സത്യം സത്യമായി എന്ന ദൈവവചന സന്ദേശത്തിലേക്ക് സ്വാഗതം. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും ലോകരക്ഷകനായ യേശുവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനങ്ങൾ. അന്തിമ ന്യായവിധി എന്ന വിഷയത്തെ സംബന്ധിച്ച് അല്പകാര്യങ്ങൾ സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു. ഈ ലോകത്തെ ദർശിക്കുന്നവർ, ലോകചരിത്രം പഠിക്കുന്നവർ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, ഒരുപാട് അനീതിയും അന്യായവും ഈ ലോകത്തിൽ അരങ്ങേറിയിട്ടുണ്ട്, അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത്. അന്യായം കാണുമ്പോൾ അതിനെ സഹിക്കുവാൻ മനുഷ്യന് പ്രയാസമുണ്ട്. എന്തുകൊണ്ട് ഇത്രയും വലിയ അന്യായവും അനീതിയും ലോകത്തിൽ സംഭവിക്കുന്നു എന്നുള്ള ചോദ്യത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ അവർ നിർബന്ധിതരായിത്തീരുന്നു. മാത്രമല്ല, ഒരു ദൈവമുണ്ടെന്നും ദൈവം നീതിമാനാണെന്നും ന്യായമായി പ്രവർത്തിക്കുന്നവനാണെന്നും സർവ്വാധികാരിയാണെന്നും ഒക്കെ ഇതിനോട് കൂടെ ചേർത്ത് ചിന്തിക്കുമ്പോൾ എന്തുകൊണ്ട് ലോകത്തിൽ കാണുന്ന അനീതികളെ ദൈവം, സൃഷ്ടാവായ സർവശക്തനായ ദൈവം നിർത്തുന്നില്ല, അതിലിടപെടുന്നില്ല എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ മനുഷ്യർക്ക് വരാറുണ്ട്. അത് തീർച്ചയായും ന്യായമായ ചോദ്യങ്ങളാണ്. അതിൻ്റെ ഉത്തരം ദൈവവചനമായ വിശുദ്ധ ബൈബിൾ വ്യക്തമായി നൽകുന്നുണ്ട്. മറ്റ് മതങ്ങളും ഒരു അന്തിമമായ ന്യായവിധി ഉണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ട് എന്നീ സമയത്ത് ഓർക്കുന്നു. എന്നാൽ ദൈവവചനം വളരെ വ്യക്തമായി ഒരു ന്യായവിധി, ഈ ലോകത്തിൻ്റെ ന്യായവിധി വരാൻ പോകുന്നു എന്ന് മാത്രമല്ല അതിൻ്റെ വിശദമായ വിവരങ്ങളും കൂടെ നൽകുന്നുണ്ട്. അത് സംബന്ധിച്ച് ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. എന്തുകൊണ്ട് ദൈവം ന്യായം പ്രവർത്തിക്കുന്നില്ല, നീതി നടപ്പിൽ വരുത്തുന്നില്ല, കുറ്റവാളികളെ ശിക്ഷിക്കുന്നില്ല എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം, ദൈവം നീതിമാനാണ്, അത് ദൈവം ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ, ലോകത്തെ ന്യായം വിധിക്കുവാൻ ഒരു സമയം ദൈവം മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കണം, ഈ നീതി അനീതി കാണുമ്പോൾ നമ്മിൽ ജനിക്കുന്ന നീതിബോധം, ഇത് ശരിയല്ല എന്ന് തോന്നിപ്പിക്കുന്ന ആ നീതിബോധം മനുഷ്യനിൽ തനിയെ ഉളവായതല്ല, ദൈവസൃഷ്ടിയുടെ ഭാഗമാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു എന്നാണ് നാം ബൈബിളിൽ വായിക്കുന്നത്. അതിൻ്റെ അർത്ഥം ദൈവത്തിനുള്ള നീതിബോധം മനുഷ്യനും പങ്കിടുന്നു എന്ന് തന്നെയാണ്. അതുകൊണ്ട് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച നീതിബോധം അന്യായം കാണുമ്പോൾ പ്രതികരിക്കുന്നുവെങ്കിൽ ദൈവം എത്രയോ അധികം. ബൈബിളിൽ ഒരിടത്ത് പറഞ്ഞിരിക്കുന്നത്, ലോകത്തിലെ മനുഷ്യൻ്റെ പാപം, അതായത് അനീതി, നിയമലംഘനം കണ്ട് ദൈവം അനുദിനം കോപിക്കുന്നു എന്നാണ്. ഈ കോപം ശിക്ഷയായി പരിണമിക്കുകയും ആ ശിക്ഷ മുഴുവൻ അപരാധികളായ പാപികളായ മനുഷ്യരുടെ മേൽ കൊരിച്ചൊരിയപ്പെടുകയും ചെയ്യുന്ന ഒരു സമയം ഭാവിയിൽ തീർച്ചയായും വരും എന്നാണ് ദൈവവചനം പറയുന്നത്. വരാനിരിക്കുന്ന ആ ന്യായവിധിയെക്കുറിച്ച് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കുന്നത് പ്രയോജനമായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഒന്നാമത് നമുക്ക് മനസ്സിലാക്കുവാനുള്ള കാര്യം ദൈവവചനത്തിൽ നിന്ന് അതിനെക്കുറിച്ച് ഉള്ളത് ഇതാണ്. ന്യായവിധി ദൈവം ഈ ലോകത്തിൻ്റെ അവസാനത്തിലാണ് വെച്ചിരിക്കുന്നത്. അന്തിമ ന്യായവിധി എന്ന് അതിന് പറയുകയും ചെയ്യുന്നു. നാം ഇപ്പോൾ ജീവിക്കുന്ന ഈ യുഗം, ഈ യുഗത്തിൻ്റെ അന്ത്യത്തിൽ, യുഗാന്ത്യത്തിൽ കർത്താവായ യേശുക്രിസ്തു
ഈ ലോകത്തിലേക്ക് രണ്ടാമത് വരും. അങ്ങനെ വരുമ്പോൾ താൻ ചെയ്യുന്ന പ്രവൃത്തികളിൽ അടിസ്ഥാനപരമായ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ന്യായം വിധിക്കും എന്നുള്ളത്, ലോകത്തെ ന്യായം വിധിക്കും എന്നുള്ളത്. അതുകൊണ്ട് അന്തിമമായ ന്യായവിധി ഭാവിയിലാണ് നടക്കുന്നത്. ദൈവം നാം വിചാരിക്കുന്ന, നമുക്ക് വിഷമമുള്ള, നാം പരാതിപ്പെടുന്ന അന്യായങ്ങളെക്കുറിച്ചൊക്കെ ബോധ്യമുള്ളവനാണ്. അതൊക്കെ ദൈവത്തിൻ്റെ, അതിനൊക്കെ എതിരെ ദൈവം ദൈവത്തിൻ്റെ കോടതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ വിസ്താരം നടത്തി വിധി പറയുന്ന ഒരു ദിവസം തീർച്ചയായും വരും, വരാതിരിക്കില്ല എന്നാണ് ഉത്തരം പറയാനുള്ളത്. ദൈവം നീതിമാനാണ്. അതുകൊണ്ട് അന്തിമ ന്യായവിധി ഏറ്റവും നീതിയോടുകൂടെ, ഏറ്റവും ന്യായത്തോടുകൂടെ ആയിരിക്കും നടക്കുക. അവിടെ ഒരു പിഴവുണ്ടാവുകയില്ല. ദൈവത്തിന് വിശ്വസ്തരല്ലാത്ത സാക്ഷികളെ ആശ്രയിക്കേണ്ടതായ ആവശ്യമില്ല. സർവജ്ഞനായ ദൈവം മനുഷ്യരുടെ പ്രവൃത്തികളെല്ലാം പുസ്തകത്തിൽ എഴുതിയിട്ട് എന്ന പോലെ സൂക്ഷിക്കുന്ന, അറിയുന്ന ദൈവം. വാസ്തവികത എന്താണോ, യാഥാർത്ഥ്യം എന്താണോ, അതിനനുസരിച്ച് മനുഷ്യനെ ന്യായം വിധിക്കും എന്ന് നമുക്കറിയാം. അത് ഭാവിയിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ്. രണ്ടാമത്, അന്തിമ ന്യായവിധിയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ഈ ന്യായവിധി നടത്തുന്നത് ആരാണ് എന്നുള്ള ചോദ്യമാണ്. ന്യായകർത്താവ് ആരാണ്? ആരാണ് ന്യായത്തിൻ്റെ സിംഹാസനത്തിൽ, നീതിയുടെ സിംഹാസനത്തിൽ ഇരുന്ന് തീരുമാനങ്ങൾ കൽപ്പിക്കുക, അറിയിക്കുക എന്നുള്ള ചോദ്യമാണ്. ആ ചോദ്യത്തിൻ്റെ ഉത്തരം വിശുദ്ധ ബൈബിളിൽ യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അത് ലോകത്തെ ന്യായം വിധിക്കാനായിട്ട് വരുന്നത് കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. മനുഷ്യനെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ രക്ഷകനായി വന്ന യേശു തന്നെയാണ് നീതിമാനായ ന്യായകർത്താവായും വരുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. പിതാവ് സ്വയമായി ന്യായവിധി നടത്താതെ ന്യായവിധി മുഴുവൻ പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നാണ് 5-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്. അവിടെ യേശു ക്രിസ്തുവിനെ ന്യായകർത്താവായി കാണുന്നു. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ, അതുപോലെ മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായത്തിൽ തേജസ്സോടുകൂടെ കർത്താവ് മഹിമയുടെ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് ലോകത്തെ ന്യായം വിധിക്കുന്ന ചിത്രം വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ന്യായകർത്താവ് യേശു ക്രിസ്തുവാണ്. ഇന്ന് യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുവാൻ നിങ്ങൾക്ക്, ഓരോ മനുഷ്യർക്കും സമയം ലഭിക്കുന്നുണ്ട്. യേശുവിനെ അങ്ങനെ സ്വീകരിക്കാതെ ഈ യേശുവിനെ തള്ളിക്കളയുന്നവർക്ക് യേശുവിൻ്റെ രണ്ടാം വരവിൽ യേശുവിനെ ന്യായകർത്താവ് എന്നുള്ള നിലയിൽ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും എന്നുള്ളത് വലിയൊരു യാഥാർത്ഥ്യമാണ്. രക്ഷകനെ വേണ്ട എന്ന് പറയാം, എന്നാൽ ന്യായകർത്താവിനെ വേണ്ട എന്ന് പറയുവാൻ ആർക്കും സാധിക്കുകയില്ല. രക്ഷ ഒരു ദാനമായി തരികയാണ്. സന്തോഷത്തോടെ സ്വീകരിക്കുന്നവർക്കാണ് രക്ഷ ലഭിക്കുന്നത്. എന്നാൽ ന്യായമെന്നുള്ളത് രാജാവെന്നുള്ള നിലയിൽ ദൈവം നടപ്പാക്കുന്ന കാര്യമാണ്. അത് ദൈവം നടപ്പാക്കുക തന്നെ ചെയ്യും. അതിന് നാം വിധേയപ്പെടേണ്ടതായി തന്നെ വരും. ന്യായകർത്താവ് യേശുവാണ്. അടുത്തൊരു കാര്യം, അന്തിമ ന്യായവിധിയെക്കുറിച്ച് നമുക്ക് വിശുദ്ധ ബൈബിളിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, ഈ ന്യായവിധി സർവ്വലോകത്തിനും ബാധകമാണ് എന്നുള്ളതാണ്. മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായത്തിൽ, വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ ഒക്കെ നാം കാണുമ്പോൾ സകല മനുഷ്യരെയും, ആബാലവൃദ്ധം, സകല രാഷ്ട്രങ്ങളെയും താൻ തൻ്റെ മുൻപിൽ വരുത്തും എന്നൊക്കെയാണ് നാം വായിക്കുന്നത്. ലോകത്തിലെ സകല മനുഷ്യരെയും മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായത്തിൽ പറഞ്ഞതനുസരിച്ച് പറഞ്ഞാൽ രണ്ടായി വേർതിരിക്കുകയാണ് ചെയ്യുന്നത്. വലത്തു ഭാഗത്ത് ചെമ്മരിയാടുകളെയും ഇടത്ത് ഭാഗത്ത് കോലാടുകളെയും നിർത്തുന്നതായി നാം കാണുന്നു. അവരെ ലോകത്തെ തന്നെ രണ്ടായി തിരിക്കുന്നു. നീതിമാന്മാരെന്നും നീതികെട്ടവരെന്നും അവരെ രണ്ടായി തിരിക്കുന്നു. ദൈവമക്കളെന്നും ദൈവമക്കളല്ലാത്ത, അല്ലെങ്കിൽ പിശാചിൻ്റെ വാക്കുകളനുസരിച്ച് ജീവിച്ചവരെന്നും രണ്ടായി ലോകത്തെ തിരിക്കുന്നു. സകല ലോകവും അതിൽ ഉണ്ട്. ഒരു മനുഷ്യനും അതിൽ നിന്ന് ഒഴിവില്ല. യേശു ഞങ്ങളുടെ ദൈവമല്ല, ബൈബിൾ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, ദൈവത്തെ തന്നെ ഞങ്ങൾ ഉണ്ടെന്ന് വിശ്വസിക്കുന്നില്ല എന്നൊക്കെ പറയുന്നവരിന്നുണ്ട്. അവർക്ക് എന്തും പറയാം. പക്ഷേ ദൈവം സൃഷ്ടാവായതുകൊണ്ട്, സർവ്വലോകത്തിനും അധിപനായതുകൊണ്ട് അന്തിമ ന്യായവിധിയിൽ നിന്ന് ആർക്കും ഒഴികഴിവില്ല എന്നുള്ളതാണ്. എല്ലാവരും അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള കണക്ക് ദൈവസന്നിധിയിൽ
ആ ന്യായാസനത്തിൻ്റെ മുൻപിൽ നിന്നുകൊണ്ട് കൊടുക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ബുദ്ധിയുള്ള മനുഷ്യൻ ആ ന്യായവിധിയിൽ നിന്ന് ആ ന്യായവിധിയെ അഭിമുഖീകരിക്കുവാനായി സ്വയം ഒരുങ്ങുക എന്നുള്ളത് മാത്രമേ അവന് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. മറ്റെന്തും മഹാഭോഷത്വമാണ്, ഭോഷത്വമായിരിക്കും എന്ന് പറയാതെ വയ്യ. കർത്താവായ യേശു ന്യായകർത്താവായി വരുമ്പോൾ നമ്മുടെ എൻ്റെ ജീവിതത്തിൽ വന്ന പാപങ്ങളെക്കുറിച്ച്, തെറ്റുകളെക്കുറിച്ച്, അതിനുള്ള ശിക്ഷയെക്കുറിച്ച് ചിന്തിക്കാതെ, അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്രാപിക്കും എന്നുള്ളത് ചിന്തിക്കാതെ ജീവിക്കുന്നത് ഏറ്റവും വലിയ മൗഢ്യമാണ്. പ്രത്യേകിച്ച് സ്വന്തം തെറ്റുകൾ സംബന്ധിച്ച് ഏറ്റുപറയുന്നവരെ പൂർണ്ണമായി അതിൽ നിന്ന് രക്ഷിക്കുവാൻ തയ്യാറായി ഈ ന്യായകർത്താവ് തന്നെ, ഈ ന്യായാധീശൻ തന്നെ രക്ഷകനായി ഇന്ന് ഉണ്ട് എന്നുള്ളത് അറിയുമ്പോൾ, അതുകൊണ്ട് നമുക്ക് ചെയ്യാനുള്ളത് ഈ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മുൻപിൽ, ന്യായാസനത്തിന് മുൻപിൽ നിൽക്കുവാൻ തയ്യാറാവുക എന്നുള്ളതാണ്. എന്താണ് അവിടെ നിൽക്കുമ്പോൾ നമുക്ക് ലഭിക്കാനായിട്ട് പോകുന്നത്? പ്രധാനമായി രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ദൈവം തൻ്റെ ജനത്തിന്, തന്നോട് ചേർന്നവർക്ക് നിത്യജീവൻ അവകാശമാക്കി കൊടുക്കുന്നു. അതിനെക്കുറിച്ച് പറയുന്നത് ദൈവം അവകാശമായി കൊടുക്കുവാനായി ലോകാരംഭം മുതൽ അവർക്കായി തയ്യാറാക്കി വച്ചിരുന്നു എന്നാണ്. ദൈവം തൻ്റെ ജനത്തിന് വേണ്ടി ലോകാരംഭം മുതൽ തയ്യാറാക്കി വച്ചിരിക്കുന്ന ആ നിത്യമായ രാജ്യത്തിലേക്ക്, നിത്യജീവനിലേക്ക് ഈ ന്യായവിധിയുടെ ഫലമായി അവർ പ്രവേശിക്കും. അതാണ് ഒരു കാര്യം. രണ്ടാമത്, ഇതൊന്നും അംഗീകരിക്കാതെ ദൈവത്തെ ചോദ്യം ചെയ്ത്, ദൈവകൽപ്പനകളെ ലംഘിച്ച്, ദൈവം ഒരുക്കിയ രക്ഷാമാർഗത്തെ അവഗണിച്ച് ജീവിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അങ്ങനെയുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ദൈവം അവർക്ക് കൊടുക്കാൻ പോകുന്നത് ശിക്ഷയാണ്. എന്താണ് ശിക്ഷ കൊടുക്കുന്നത്? മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായി അത് പറഞ്ഞിട്ടുണ്ട്. അതായത്, പിശാചിനും തൻ്റെ ദൂതന്മാർക്കും, പിശാചിൻ്റെ ദൂതന്മാർക്കുമായി ഒരുക്കിയിരിക്കുന്ന നരകം, അല്ലെങ്കിൽ നിത്യമായ അഗ്നി, കെടാത്ത തീ, അതാണ് അവർക്കായി വെച്ചിരിക്കുന്നത്. ആർക്കായിട്ടാണ് വെച്ചിരിക്കുന്നത്? ദൈവം തൻ്റെ കൽപ്പനകളെ ലംഘിച്ച് ജീവിച്ചവർ, ദൈവം രക്ഷയ്ക്കായി ഒരുക്കിയിരിക്കുന്ന മാർഗം സ്വീകരിക്കുവാൻ വിസമ്മതിച്ചവർ, അവർക്കതാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അന്ത്യന്യായവിധിയിൽ ലോകം, മനുഷ്യ കുലം രണ്ടായി വിഭജിക്കപ്പെടും. നിത്യജീവൻ അവകാശമാക്കുന്നവർ, നിത്യജീവൻ പ്രാപിക്കുന്നവർ, രണ്ട്, നിത്യമായ അഗ്നിയിലേക്ക് പാപത്തിൻ്റെ ദണ്ഡനം അനുഭവിക്കുന്നവരായി പ്രവേശിക്കുന്നവർ, ഇങ്ങനെ രണ്ടായി വിഭജിക്കപ്പെടും. അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അടുത്തതായി നാം കാണുന്നത്, പ്രത്യേകിച്ച് മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം, വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം, ഈ അധ്യായങ്ങളെ താരതമ്യം ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ന്യായവിധിയുടെ അടിസ്ഥാനം മനുഷ്യരുടെ പ്രവൃത്തികളാണ് എന്നുള്ളതാണ്. പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിലാണ് ന്യായവിധി എന്ന കാര്യം അനേക സ്ഥലങ്ങളിൽ സത്യ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ജാതിയോ മതമോ ഒന്നും നോക്കിയല്ല മനുഷ്യനെ ദൈവം ന്യായം വിധിക്കുന്നത്. ഇന്ന് മനുഷ്യരങ്ങനെ പല ജാതികളും പല മതങ്ങളും ഒക്കെ ഉണ്ടാക്കി, പല മാർഗങ്ങൾ ഉണ്ടാക്കി, ചിലർ മതമില്ലാത്തവരായി ഒക്കെ ചേരിതിരിഞ്ഞ് നിൽക്കുകയാണ്. എന്നാൽ അവയ്ക്കൊന്നും ദൈവസന്നിധിയിൽ യാതൊരു സ്ഥാനവും ഉണ്ടാവുകയില്ല. അന്ന് സംഭവിക്കാൻ പോകുന്നത്, ദൈവം മനുഷ്യരെ വിളിച്ച് അവരുടെ പ്രവൃത്തികൾക്കനുസരിച്ച് അവരെ ശിക്ഷിക്കും. ഒരു മനുഷ്യൻ ചെയ്യാത്ത തെറ്റിന് അവനെ ശിക്ഷിക്കുകയില്ല. ഒരു മനുഷ്യൻ ചെയ്ത നന്മകൾ ദൈവം കാണാതെ വരികയില്ല. അതൊക്കെ ദൈവത്തിൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയതുപോലെ ഉണ്ടെന്നാണ്. പുസ്തകങ്ങൾ തുറന്നു, അവയിൽ എഴുതിയതനുസരിച്ച്, പ്രവൃത്തികൾക്കനുസരിച്ച് ശിക്ഷ ഉണ്ടായി, അല്ലെങ്കിൽ ന്യായവിധി ഉണ്ടായി എന്ന് തന്നെയാണ് നാം വായിക്കുന്നത്. അതുകൊണ്ട് പ്രവൃത്തികൾക്കനുസരിച്ചാണ്. നാം മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ ഇരുഭാഗത്തുമുള്ള ആളുകളെക്കുറിച്ച് അവിടെ പറയുന്നത് ഏതാണ്ട് ഒരേ കാര്യത്തിൻ്റെ ഇരുവശങ്ങളാണ്. ഒരു കൂട്ടരോട്, അതായത് നീതിമാന്മാരായി ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നവരോട് അവർ ചെയ്ത നന്മകളെ എണ്ണി എണ്ണി പറയുന്നു. അതുപോലെ തന്നെ പിശാചിൻ്റെ കൂടെ ശിക്ഷ അനുഭവിക്കുവാൻ നരകത്തിയിലേക്ക് പോകുന്നവർ അവർ ചെയ്ത തിന്മകൾ, അല്ലെങ്കിൽ ചെയ്യാത്ത നന്മകൾ, എന്തുകൊണ്ട് ഇവ ചെയ്തില്ല എന്നാണ് ചോദിക്കുന്നത്. പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിലാണ് അവരുടെ നിത്യ ഭാഗധേയം നിർണ്ണയിക്കപ്പെടുന്നത്
എന്നുള്ളത് വ്യക്തമാണ്. എന്തെല്ലാം നന്മകളാണ് അവിടെ എഴുതിയിരിക്കുന്നത്? അവിടെ വിവരിച്ചിരിക്കുന്ന സത്കർമ്മങ്ങൾ, വിശപ്പുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുക, ദാഹമുള്ളവർക്ക് കുടിക്കാൻ കൊടുക്കുക, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം ധരിക്കാനായിട്ട് കൊടുക്കുക, രോഗികളെ ചെന്ന് സന്ദർശിക്കുക, അതുപോലെ ജയിലിൽ കിടക്കുന്നവരെ സഹായിക്കുക, ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളാണ്, സത്പ്രവൃത്തികളാണ്, സത്കർമ്മങ്ങളാണ് ഈ നീതിമാന്മാരായവർ ചെയ്തു എന്ന് പറയുന്നത്. അതുപോലെ ഇടതുഭാഗത്തുള്ള നിത്യ അഗ്നിയിലേക്ക് പ്രവേശിക്കുന്നവർ ചെയ്യാഞ്ഞതും ഇതുതന്നെയാണ്. ഇതൊക്കെ ചെയ്യാൻ അവസരമുണ്ടായിട്ടും അവർ ചെയ്തില്ല എന്ന് നാം കാണുന്നു. അപ്പോൾ നാം ചെയ്ത പ്രവൃത്തികളുടെ, ദുഷ്പ്രവൃത്തികളുടെ, സൽപ്രവൃത്തികളുടെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ന്യായവിധി ഉണ്ടാവുക എന്ന് നാം അവിടെ നിന്ന് മനസ്സിലാക്കുന്നു. എത്ര ശ്രദ്ധയോടെ നാം ജീവിക്കേണ്ടവരാണ്. ഈ ലോകത്തിലിരിക്കുമ്പോൾ, ഈ ആയുസ്സിൽ നാം ചെയ്യുന്ന ചെറുതും വലുതുമായ കാര്യങ്ങൾ നമ്മുടെ നിത്യതയെ, അനന്തമായ കാലത്തെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് നാം ഓർത്താൽ തീർച്ചയായും എത്രയോ ശ്രദ്ധയോടെ, ഭക്തിയോടെ, നന്മ ചെയ്തുകൊണ്ട് ജീവിക്കുവാൻ നാം ശ്രമിക്കും എന്നുള്ളതിന് സംശയമില്ല. ഇങ്ങനെ പറയുമ്പോൾ ഒരു ചോദ്യം മനുഷ്യരുടെ മനസ്സിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് വിശുദ്ധ ബൈബിൾ വായിക്കുന്നവരുടെ മനസ്സിൽ, വിശുദ്ധ ബൈബിൾ വായിക്കുമ്പോൾ അത് വളരെ വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യം, ഒരു മനുഷ്യനും സ്വന്തം പ്രവൃത്തികളാൽ, സൽക്കർമ്മങ്ങൾ ചെയ്ത്, പുണ്യപ്രവൃത്തികൾ ചെയ്ത് രക്ഷ പ്രാപിക്കുന്നില്ല എന്നുള്ളതാണ്. കർമ്മ മാർഗത്താൽ രക്ഷയില്ല എന്ന് വളരെ വ്യക്തമായി ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്താണ് കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ ന്യായവിധി ഉണ്ടെന്നും, അങ്ങനെ ചിലരെ നിത്യജീവനിലേക്കും ചിലർ നിത്യാഗ്നിയിലേക്കും പ്രവേശിക്കും എന്നും പറയുന്നത്? അതിനെ നമുക്കെങ്ങനെ മനസ്സിലാക്കാം? ആ ചോദ്യത്തിൻ്റെ ഉത്തരം ദൈവവചനത്തിലെ മറ്റു ഭാഗങ്ങളും കൂടെ ഒരുമിച്ച് ചേർത്ത് വായിക്കുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് ചിന്തിക്കാം, ഒരു മനുഷ്യൻ സൽപ്രവൃത്തികൾ ചെയ്യുമ്പോൾ അത് എവിടെ നിന്നാണ് ആ സൽപ്രവൃത്തികൾ ഉത്ഭവിക്കുന്നത്? തീർച്ചയായും ഒരു മനുഷ്യൻ്റെ ഹൃദയമാണ് അവൻ്റെ ജീവിതത്തിൻ്റെ, അവൻ ചെയ്യുന്ന എല്ലാ സൽപ്രവൃത്തികളുടെയും ഉറവിടം. ഹൃദയം കൊണ്ട് നാം എന്ത് വിശ്വസിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. ബൈബിളിൽ അതിനെക്കുറിച്ച് പറയുന്നത്, ഒരു വൃക്ഷത്തിൽ ഫലം പുറപ്പെടുമ്പോൾ ആ വൃക്ഷം ഏതാണ് എന്ന് കാണുന്നവർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. മാങ്ങ കാണുമ്പോൾ അത് മാവാണ് എന്ന് ധരിക്കുന്നു. നാരങ്ങ കാണുമ്പോൾ അത് നാരകമാണ് എന്ന് ധരിക്കുന്നു. അതുപോലെ തന്നെ ഈ സൽപ്രവൃത്തികൾ ഒരു വ്യക്തിയിൽ നാം കാണുമ്പോൾ, വിവരിച്ചിരിക്കുന്ന പോലുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് നാം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, ഇത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഈ വ്യക്തിയുടെ ഹൃദയത്തിൽ കർത്താവായ യേശുവിലുള്ള വിശ്വാസവും ആശ്രയവും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. വിശ്വാസികൾ സൽപ്രവൃത്തികളിൽ മുമ്പന്മാരായിരിക്കണം എന്ന് ദൈവവചനം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. നിങ്ങളുടെ സൽപ്രവൃത്തികളെ കണ്ടിട്ട് സ്വർഗസ്ഥനായ പിതാവിൻ്റെ നാമം മഹത്വപ്പെടുവാൻ ഇടവരണമെന്ന് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു. ദൈവവചനം സൽപ്രവൃത്തികൾക്ക് പ്രാധാന്യം കൊടുക്കാത്ത ഒരു പുസ്തകമല്ല, അതീവ പ്രാധാന്യം നൽകുന്ന ഒരു പുസ്തകമാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, രക്ഷ പ്രാപിക്കുവാനുള്ള പുണ്യം, അതിനുള്ള യോഗ്യത, അതിനുള്ള അർഹത നേടിയെടുക്കുവാൻ വേണ്ടി സൽപ്രവൃത്തികൾ ചെയ്യുന്നവരല്ല ദൈവവചനം വിശ്വസിക്കുന്നവർ. അവർ എന്തിനാണ് സൽപ്രവൃത്തികൾ ചെയ്യുന്നത്? കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ അവർ സൽപ്രവൃത്തികൾ ചെയ്യുകയാണ്. ദൈവം അവരുടെ ഹൃദയത്തിൽ പ്രവർത്തിച്ച്, അവർ സുവിശേഷം വിശ്വസിച്ച്, കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ച് ജീവിക്കുമ്പോൾ അവർ സൽപ്രവൃത്തികളിൽ ഉത്സാഹമുള്ളവരായിട്ട് തീരും. ഒരാൾ വിശ്വസിക്കുന്നു എന്ന് പറയുകയും ഈ വിധത്തിലുള്ള സൽപ്രവൃത്തികൾ അവരിൽ ഇല്ലാതെ വരികയും ചെയ്താൽ അതിൻ്റെ അർത്ഥം ബൈബിളിൻ്റെ ഭാഷയിൽ, യോഹന്നാൻ അപ്പോസ്തലൻ്റെ ഭാഷയിൽ, അവനിൽ നിത്യജീവൻ ഇല്ല എന്ന് തന്നെയാണ്. അതുകൊണ്ട് സത്യവിശ്വാസം ഉണ്ടാകുകയും സൽപ്രവൃത്തികൾ ഇല്ലാതിരിക്കുകയും ചെയ്യുക എന്നുള്ളത് അസാധ്യമായ കാര്യമാണ്. വേറൊരു കാര്യം, നീതിയെക്കുറിച്ച്, ന്യായത്തെക്കുറിച്ച് നാം മനസ്സിലാക്കുന്നത്, ഈ നീതി പ്രാപിക്കുവാനുള്ള, നിത്യജീവൻ പ്രാപിക്കുവാനുള്ള ഈ പ്രവൃത്തികൾ ചെയ്യുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് എന്നുള്ളതായ കാര്യമാണ്. പത്താം എഴുതിയ സുവിശേഷം 25-ാം അധ്യായത്തിൽ കർത്താവായ യേശു പറയുന്നത്, നിങ്ങൾ എൻ്റെ ഈ ചെറിയ എളിയ സഹോദരന്മാരിൽ ഒരാളോട് എന്ത് ചെയ്തു
എന്നുള്ളതാണ് പ്രസക്തം. നിങ്ങൾ ഈ ചെറിയവരോട്, ചെറിയവരിൽ ഒരുവനോട് എന്ത് ചെയ്തു എന്നുള്ളതാണ് പ്രസക്തം. നോക്കുക, ചെറിയവരെ കർത്താവ് വിളിക്കുന്നത് എൻ്റെ സഹോദരന്മാരാണെന്നാണ്. ആരാണ് കർത്താവിൻ്റെ സഹോദരന്മാർ? കർത്താവിൻ്റെ സഹോദരന്മാർ ആരാണെന്ന് കർത്താവ് തന്നെ മത്തായി എഴുതിയ സുവിശേഷം 12 അധ്യായത്തിൽ പറയുന്നുണ്ട്. പിതാവിൻ്റെ ഹിതം അറിയുന്നവർ, അത് കേൾക്കുന്നവർ, അത് പ്രവർത്തിക്കുന്നവർ, അവരാണ് എനിക്ക് സഹോദരന്മാരും സഹോദരിമാരും മാതാവും എന്ന് കർത്താവ് വ്യക്തമായി അവിടെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കേവലം സൽപ്രവൃത്തികൾ ചെയ്യുക എന്നുള്ളതല്ല, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൽപ്രവൃത്തികൾ ചെയ്യുക എന്നുള്ളതാണ് ഒരു രക്ഷിക്കപ്പെട്ട ദൈവ പൈതലിൻ്റെ അടയാളമായി വരുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷപ്രാപിക്കും എന്ന് നാം വിശുദ്ധ വേദപുസ്തകത്തിൽ കാണുന്നു. രക്ഷപ്രാപിക്കുവാൻ, ശിക്ഷയിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ ഉള്ള മാർഗം അതാണ് എന്ന് ഞങ്ങളുടെ കേൾവിക്കാർ എല്ലാവരും മനസ്സിലാക്കണമെന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നിത്യ ന്യായവിധി, അന്ത്യ ന്യായവിധി ഏറ്റവും വേഗം വരാൻ പോകുന്നു. കർത്താവായ യേശുവിൻ്റെ വരവിൽ ലോകാവസാനത്തെങ്കൽ അതിൽ നിന്ന് നമുക്ക് എങ്ങനെ രക്ഷപ്പെടാം? നമുക്ക് ചെമ്മരിയാടുകളുടെ കൂട്ടത്തിൽ പെടുവാനും ദൈവരാജ്യത്തിൽ എന്നേക്കുമായി പ്രവേശിക്കുവാനും നിത്യജീവൻ അവകാശികളായിത്തീരുവാനും എന്ത് ചെയ്യാൻ സാധിക്കും? മാർഗം വളരെ ലളിതമാണ്. ലളിതമാക്കിയത് കർത്താവായ യേശു ക്രിസ്തുവാണ്. പാപികളായ മനുഷ്യർ തങ്ങളുടെ പാപങ്ങളെ സമ്മതിച്ചുകൊണ്ട് കർത്താവായ യേശു എന്ന രക്ഷകൻ്റെ മുൻപിൽ വരിക, പാപഭാരം കർത്താവായ യേശുവിനെ ഏൽപ്പിക്കുക. കർത്താവായ യേശു നമ്മുടെ പാപങ്ങളെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ്. പാപക്ഷമ അവിടെ ലഭിക്കും. പാപക്ഷമ ലഭിച്ചവർക്ക് നിത്യജീവൻ ദൈവം അവകാശമായി ദാനമായി കൊടുക്കുകയാണ്. പുണ്യം ചെയ്ത് നേടുകയല്ല, ദാനമായി കൊടുക്കുകയാണ്. അങ്ങനെ ദാനമായി പുതിയ ജീവൻ പ്രാപിച്ചവർ യേശുവിൻ്റെ നാമത്തിൽ സൽപ്രവൃത്തികൾ ചെയ്തുകൊണ്ട് ജീവിക്കുവാൻ ശുഷ്കാന്തി ഉള്ളവരായിരിക്കണം. ഇപ്രകാരം യേശുവിൻ്റെ അടുക്കൽ വന്ന് നിത്യജീവൻ പ്രാപിക്കുവാനും സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തി ഉള്ളവരായി ജീവിച്ചുകൊണ്ട് വരുവാനുള്ള ന്യായവിധിക്കായി ഒരുങ്ങുവാനും ഞങ്ങളുടെ കേൾവിക്കാരെ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചും ആശംസിച്ചും കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുകയാണ്. എല്ലാവർക്കും സ്നേഹ വന്ദനങ്ങൾ. അന്തിമ ന്യായവിധിയെക്കുറിച്ചായിരുന്നുവല്ലോ നാം കേട്ടുകൊണ്ടിരുന്നത്. ദൈവം സകല മനുഷ്യരെയും ന്യായം വിധിക്കുവാൻ ഒരു ദിവസം നിശ്ചയിച്ചിരിക്കുന്നു എന്നുള്ളത് നാം ചിന്തിക്കേണ്ടുന്ന വലിയൊരു യാഥാർത്ഥ്യമാണ്. എല്ലാ മനുഷ്യരിലും തെറ്റുകളുണ്ട് എന്നതിനാൽ ദൈവം എല്ലാ മനുഷ്യരുടെയും പേരിൽ കേസെടുത്തിരിക്കുന്നു എന്നുള്ളത് എത്രയോ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഈ ന്യായവിധിയും അതിനുശേഷമുള്ള കാഠിന്യമേറിയ നരകശിക്ഷയും ഒഴിവാക്കുവാനുള്ള വഴിയെ സ്വീകരിക്കാതെ അതിനെ തള്ളിക്കളയുക എന്ന് പറയുന്നത് അത് വളരെ വലിയ ഒരു ഭോഷത്വമായും മനുഷ്യന് മുമ്പിലിരിക്കുന്നു. അവൻ നാം ഈ വലിയ ശിക്ഷയിലേക്കും ന്യായവിധിയിലേക്കും പോകാതിരിക്കുവാനായി നമുക്ക് പകരക്കാരനായി കാൽവരി ക്രൂശിൽ നമ്മുടെ ശിക്ഷ ഏറ്റെടുത്ത് വേദനയിലൂടെ കടന്നുപോയി നമുക്കായി മരിക്കുകയും അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അതുകൊണ്ട് ഇപ്പോൾ തന്നെ, ഇന്ന് തന്നെ നാം നമ്മുടെ ജീവിതങ്ങളെ വിചിന്തനം ചെയ്യേണ്ടത് ആവശ്യമാണ്. നമ്മുടെ കുറവുകളെക്കുറിച്ച് നാം അനുതപിക്കേണ്ടത് ആവശ്യമാണ്. വരുവാനുള്ള ന്യായവിധിയിൽ ആ ന്യായാധിപരുമായി മുഖാമുഖം സന്ധിക്കും മുമ്പേ നമ്മുടെ രക്ഷിതാവായി ഇന്ന് നമുക്ക് മുമ്പിലുള്ളപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ ചെല്ലുകയും പാപങ്ങളെ ഏറ്റുപറയുകയും കർത്താവെ, അങ്ങ് എൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായി തീർന്ന രക്ഷകനും എൻ്റെ ദൈവവുമെന്ന് ഞാൻ അംഗീകരിക്കുന്നു എന്ന് പറയുകയും ചെയ്യുക. അങ്ങനെ ന്യായവിധിയും നിത്യശിക്ഷയും ഒഴിവായി നിത്യസ്വർഗവും നിത്യസൗഭാഗ്യവും നിത്യസന്തോഷത്തിൻ്റെ പരിപൂർണതയും അനുഭവിക്കുവാൻ താങ്കൾക്ക് കഴിയും. ദൈവം അതിനായി താങ്കളെ സഹായിക്കുമാറാകട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം.
ന്യായാധിപനായ ഞങ്ങളുടെ ദൈവമേ, നീതിയുള്ള ന്യായാധിപതിയാണ് അവിടുന്ന് എന്നറിഞ്ഞ് ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. അവിടുന്ന് പരിശുദ്ധനാകിയാൽ പാപത്തെ വെറുതെ വിടുകയില്ല എന്ന് ഞങ്ങൾ അറിയുന്നു. പാപത്തിന് തക്കതായ ശിക്ഷ അവിടുന്ന് നൽകുന്ന ന്യായാധിപനാണ്. എങ്കിലും ഞങ്ങളെ സ്നേഹിക്കിയാൽ ഞങ്ങൾക്ക് തരേണ്ടിയിരുന്ന തക്കതായ ശിക്ഷ ഞങ്ങളിൽ നിന്ന് ഏറ്റെടുത്ത് അങ്ങയുടെ ശരീരത്തിൽ അവിടുന്ന് അനുഭവിച്ചു എന്നുള്ളത് ഓർത്ത് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവായ യേശുവെ, അവിടുന്ന് മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വന്നു. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ദൈവ മഹത്വം മാറ്റിവെച്ച് ഈ ഭൂമിയിൽ രക്ഷിതാവായി വന്ന് ഞങ്ങളുടെ പാപങ്ങളെ വഹിച്ചതിനായി, ഞങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചതിനായി നന്ദി പറയുന്നു. കർത്താവായ യേശുവെ, അങ്ങയെ ഈ നിലയിൽ ന്യായാധിപനെന്നും രക്ഷിതാവെന്നും സത്യദൈവമെന്നും അംഗീകരിക്കുവാൻ കഴിയാത്തവരായി ആരെങ്കിലും ഉണ്ടെങ്കിൽ, പ്രിയ കർത്താവെ, അവരുടെ വരുവാനുള്ള ന്യായവിധി ഒഴിഞ്ഞു പോകേണ്ടതിന്, കാഠിന്യമേറെ ശിക്ഷ ഒഴിഞ്ഞു പോകേണ്ടതിന്, നിത്യസൗഭാഗ്യത്തിൽ ജീവിക്കേണ്ടതിന് കർത്താവായ യേശുവിനെ രക്ഷകനും ദൈവമായി അംഗീകരിപ്പാൻ അവിടുന്ന് കൃപ ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേൾവിക്കാരായ എല്ലാവരെയും ഒരിക്കൽ കൂടി കർത്താവിൻ്റെ കരങ്ങൾ സമർപ്പിക്കുന്നു. അവിടുന്ന് ഏവരെയും അനുഗ്രഹിക്കണം. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ ഈ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹകരമായി എന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രാർത്ഥന ആവശ്യങ്ങളും ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. ഞങ്ങളുമായി ബന്ധപ്പെടേണ്ട വിലാസം: അഗാപ്പെ ഗോസ്പൽ മിനിസ്ട്രി, 87 മൈത്രി നഗർ, ആശ്രാമം, കൊല്ലം. ഇമെയിൽ ഐ ഡി sathyamsathyamai@gmail.com. ഫോൺ നമ്പർ 8136936648. ബൈബിൾ സംബന്ധമായ നിങ്ങളുടെ ചോദ്യങ്ങളും സംശയങ്ങളും ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. ഞങ്ങൾ അതിനുള്ള മറുപടി നിങ്ങൾക്ക് നൽകുന്നതാണ്. ഈ പ്രോഗ്രാമിൻ്റെ മറ്റ് സന്ദേശങ്ങളും പാട്ടുകളും നിങ്ങൾക്ക് ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുവാനായി ഞങ്ങളുടെ യൂട്യൂബ് ചാനലായ സത്യം സത്യമായി എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫേസ്ബുക്ക് പേജും നിങ്ങൾക്ക് സന്ദർശിക്കാവുന്നതാണ്. ദൈവം നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യം സത്യമാ സത്യം സത്യം.